ബസ്സിഡ് മോഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എയറോ ട്രക്ക് സിമുലേറ്ററിന് അല്ലെങ്കിൽ വേറെ ഏത് ഗെയിമിനെങ്കിലും മോഡുകൾ ഉണ്ടാക്കുന്നവർക്കോ അല്ലെങ്കിൽ 3D മോഡലിംഗ് ചെയ്യുന്നവർക്കോ ആയിരിക്കും ട്രയാങ്കുലേറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേർഡ് അറിയാമായിരിക്കാം. അപ്പോൾ ട്രയാങ്കുലേറ്റ് വേർഡ് എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. നമ്മുടെ 3D സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്, 3D കർവുകളെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്, 3D എന്താ കർവ് തിരിവും ഒടിവും ഒക്കെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചില വെർട്ടെക്സുകളുണ്ട്. അതിനെയാണ് അതിനെ ഉള്ള ഇവിടെ കാണുന്ന എൻ്റെ വാൾപേപ്പറിൽ ഓരോ കോളങ്ങൾ കാണുന്നില്ലേ, അതുപോലുള്ള കോളങ്ങളോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന വസ്തുക്കളെ ഒരു ഷേപ്പിനെയാണ്, ഒരു അടയാളപ്പെടുത്തലിനെയാണ് ട്രയാങ്കുലേറ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എണ്ണത്തെയാണ് ട്രയാങ്കുലേറ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മോഡുകൾ ഉണ്ടാക്കുമ്പോൾ ഗെയിം 3D സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്, ഗെയിം എഞ്ചിൻ വർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കുലേറ്റ് ഇട്ട് കൊടുത്ത് കുറേ ഡീറ്റെയിൽ ആക്കാറുണ്ട്. സോ അത് ചിലപ്പോഴൊക്കെ കൂടി പോകാറുണ്ട്. അതായത് ഇപ്പോൾ വെഹിക്കിൾ എഡിറ്റർ അല്ലെങ്കിൽ എയറോ ട്രക്കറൊക്കെ ചെയ്യുമ്പോൾ വെഹിക്കിൾ എഡിറ്ററിലാണെങ്കിൽ ചില സമയങ്ങളിൽ 3D ഇമ്പോർട്ട് ആവാതെ നിങ്ങളുടെ 3D 30,000 ട്രയാങ്കിൾ കൗണ്ടിന് മുകളിലാണ്, അത് ഗെയിം എഞ്ചിനെ ബാധിക്കുകയും അത് ക്രാഷിന് സാധ്യത ഉണ്ടാകും. അപ്പോൾ ചില സമയങ്ങളിലാണെങ്കിൽ 3D ഇമ്പോർട്ട് ആകുമ്പോൾ അപ്പോഴേ വെഹിക്കിൾ എഡിറ്റർ ക്ലോസ് ആയി പോകുന്നുണ്ട്. പിന്നെ എയറോ ട്രക്കിൽ മോഡാണെങ്കിൽ അത് ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാസ്റ്റർ ഡ്രില്ലർ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഹാക്കിംഗ് ഭീഷണി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പേര് ഇലക്ട്രോണിക്സ് ഗെയിമിംഗ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനൽ അറിയാമായിരിക്കാം, ചിലപ്പോൾ കമ്മ്യൂണിറ്റി ടാബിലൂടെയൊക്കെ കണ്ട് കാണാം നിങ്ങളിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇതിപ്പോൾ ഇൻ കേസ് നമ്മുടെ ചാനൽ ഹാക്ക് ആവുകയാണെങ്കിൽ നമുക്ക് നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ചാനൽ നിലനിർത്താൻ വേണ്ടിയിട്ടുമാണ് നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഒരു ഗെയിമിംഗ് ചാനലായിട്ടാണ് ഇപ്പോൾ നമ്മൾ വച്ചിട്ടുള്ളത്. എന്തായാലും അത് ഗെയിമിംഗ് ചാനൽ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ചാനൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ടാവും, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഇത് നമ്മൾ ചില 3D പാർട്ടുകൾ ഉണ്ടാകുമ്പോൾ ഓവറായിട്ട് കർവ് ചെയ്യാനും സ്മൂത്ത് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു പരിധിയില്ലാതെ അങ്ങ് 3D വെർട്ടെക്സ് ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ബ്ലെൻഡർ ഓൺ ആക്കിയിട്ട് വെർട്ടെക്സ് എങ്ങനെയാണ് ഇടുന്നതെന്നും അതിൻ്റെ ഒരു രൂപവും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലെൻഡർ 2.91 ആണ്. അത് ലേറ്റസ്റ്റ് അല്ല, 2.90 ആണ് യൂസ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് 9.2 വരെ വന്നു തോന്നുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്യൂബ് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്യൂബിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കണ്ടോ, ഒരു കർവ് ഒടിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഒടിച്ച് 90° സാധനം. അപ്പോൾ നമ്മളതിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും ചെയ്യുന്നതാണ് ആ ഒരു സാധനം പ്രസ് ആ ഒരു വെർട്ടെക്സിനെ സെലക്ട് ചെയ്ത് ആ ഒരു ലൈനിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ബി അടിച്ചു കൊടുക്കും. അപ്പോൾ അതിങ്ങനെ നമുക്ക് കർവ് ചെയ്യാൻ പറ്റും. അപ്പോഴേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഒരുമാതിരി ഒടിഞ്ഞാണ് ഇരിക്കുന്നത്, ഒരു സ്മൂത്ത്നെസ് ഇല്ല. സോ നമ്മൾ അങ്ങനെ എടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോഴേ കണ്ടോ അത് സ്മൂത്തായി സ്മൂത്തായി വരുന്നു. നമുക്ക് എത്ര വേണമോ ഇതിനകത്തിടാം കണ്ടോ, ഒരു പരിധിയില്ലാതെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വെർട്ടെക്സ് കൗണ്ടിൻ്റെ അളവ് വളരെയധികം കൂടും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ 3D വേറെ എവിടെയെങ്കിലും ചിലപ്പോൾ സെൻറ്ററിലോ ഒക്കെ നമ്മൾ കൺട്രോൾ ടി അടിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് ഫ്രണ്ട് വ്യൂവിൽ പോയി കൺട്രോൾ ടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾട്ട് ടിയോ കൺട്രോൾ ആറോ ആണെന്ന് തോന്നുന്നു. ആ കൺട്രോൾ ആറ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെർട്ടെക്സുകൾ പല രീതിയിൽ വെർട്ടെക്സുകൾ ഇടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവിനെയാണ് വെർട്ടെക്സ് അല്ലെങ്കിൽ ട്രയാങ്കുലേറ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് നമുക്ക് ഈ വെർട്ടെക്സിനെ ട്രയാങ്കുലേറ്റ് ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ ഞാൻ സെൻട്രലൊരു കർവ് ഇട്ട് കൊടുത്തൊന്നും വേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് വെർട്ടെക്സ് ട്രയാങ്കുലേറ്റ് കൗണ്ടിൻ്റെ അളവ് കൂടുന്നതും ക്രാഷ് വരാൻ സാധ്യത വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് ഒരു മോഡ് എടുത്തിട്ട് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾക്ക് എല്ലാം ഒരേ കളറാണ്, അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പ്രസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇതുപോലെ 10-15 ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോഴേ നമ്മൾ ഇതിനെല്ലാത്തിനും ഒരേ ടെക്സ്റ്ററാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മളെല്ലാം കൂടെ ചെയ്യുന്നത് എല്ലാം പിടിച്ചങ്ങ് കൺട്രോൾ ജെ അടിക്കും. വലിച്ചിട്ട് ജെ അടിക്കുമ്പോഴേ ഇതെല്ലാം ഒറ്റ പാർട്ടാകും. അപ്പോൾ ഒറ്റയ്ക്ക് ടെക്സ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും ബാധകമാകും. അതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് ടെക്സ്റ്റർ കൊടുക്കാറാണ് പതിവ്. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ ട്രയാങ്കുലേറ്റിൻ്റെ എറർ സംഭവിക്കുന്നത്. കാരണം ഇതിന് ഒരെണ്ണത്തിൽ തന്നെ ചിലപ്പോൾ 10-200 അല്ലെങ്കിൽ 12,000 വെർട്ടെക്സ് കാണാം. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഓരോന്നിനും വെർട്ടെക്സ് ഇട്ട് അല്ലെ ജോയിൻ ചെയ്യുമ്പോൾ ഇതെല്ലാത്തിൻ്റെയും കൂടി അളവ് ഒന്നിച്ച് മെർജ് ആവുകയും രണ്ടിൻ്റെയും എല്ലാത്തിൻ്റെയും ടോട്ടൽ അളവായിരിക്കും കൂട്ടുന്നത്. അല്ലെങ്കിൽ ഒരു 3D നമ്മളിപ്പോൾ ഒരു പീസാണ്, അതായത് ഈ ഒരു ക്യൂബിൻ്റെ മാത്രം കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് ജോയിൻഡ് ആണ്, പാരൻ്റഡ് ആണ്, ജോയിൻഡ് ആണ്. അപ്പോൾ
ഇതെല്ലാം ഒരു ക്യൂബായി തീരുകയാണ്. പറയുന്ന മനസ്സിലുണ്ടാകുന്ന മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒരു 3D ഞാൻ ഇമ്പോർട്ട് ചെയ്യാം. ഇതാ ഈ കാണുന്ന ഈ ഒരു ക്യൂബ്, ഈ രണ്ട് ക്യൂബുകളും ഞാനിവിടെ എടുത്ത് വയ്ക്കുകയാണ്. രണ്ട് ക്യൂബ് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ ഒരു അളവ് കാണിക്കുമ്പോൾ കറക്റ്റ് കാണാൻ മതിയാ, ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നൊരു അളവ് അതെൻ്റെ കാണിക്കുന്നില്ല. പോട്ടെ, ഇത് ഒരു ക്യൂബാണ്, ഇത് ഒരു ക്യൂബ്. ഇതിന് ഏകദേശം 10 അല്ലെങ്കിൽ 6-8 വെർട്ടെക്സ് മാത്രമായിരിക്കും കാണുന്നത്. ഇതുപോലെ 10-15 ക്യൂബുകളുണ്ട്. ഇതിനെല്ലാത്തിനും ഒരേ ടെക്സ്ചറാണ് മിക്കവരും. ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറില്ല, കാരണം ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്യാറില്ല. നമ്മളിതെല്ലാം കൂടി പിടിച്ച് ഒരേ ടെക്സ്ചറായതുകൊണ്ട് എല്ലാം കൂടെ പിടിച്ച് അങ്ങ് ജോയിൻ ചെയ്യും. കാരണം ഒരെണ്ണത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും വരുമല്ലോ. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാ ക്യൂബും ഒരു ക്യൂബായി മാറുകയാണ്. അതായത് ഒന്നായിരിക്കും ഇത്. ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെർജ് ചെയ്ത രണ്ടിലും ഒന്നായി തീരുമെന്നുള്ളതാണ്. രണ്ട് സ്ഥലങ്ങളിലാണെങ്കിലും ഇത് തമ്മിൽ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ മറ്റത് മൂവ് ചെയ്യും, ഒന്നായി തീരും. അപ്പോഴും ഇതിൻ്റെ രണ്ടിൻ്റെയും ടെക്സ്, ഇപ്പോൾ ഇവിടെ 8 ഉണ്ടെങ്കിൽ 8 16 കൂടും. വെർട്ടെക്സ് കൗണ്ട് 16 കൂടും. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇത് പ്രോബ്ലം വരുന്നത്. കാരണം വെർട്ടെക്സ് കൗണ്ടിൻ്റെ അളവ് കൂടാൻ ചാൻസ്. അപ്പോൾ ചില ഡീറ്റെയിൽഡ് 3D ഭയങ്കരമായി 2 ലക്ഷം 3 ലക്ഷം വെർട്ടെക്സ് ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ കുറയ്ക്കണമെങ്കിൽ ഇതുപോലുള്ള ജോയിൻ്റ് ആയിട്ടുള്ള 3D പിടിക്കുക. ഞാനിപ്പോൾ ഈ ഒരു 3D ജോയിൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെനിക്ക് 10-38 ടെക്സ് വെർട്ടെക്സ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊന്ന് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് മോഡിലേക്ക് പോവാം. എഡിറ്റ് മോഡിൽ ചിലപ്പോൾ കയറാൻ ടൈമൊക്കെ എടുക്കും, കാരണം വെർട്ടെക്സ് കൗണ്ട് കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് വരാൻ ലാഗിങ്ങും ടൈമൊക്കെ എടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്യണം. ഓരോന്നിനും ഓരോ ഭാഗങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീനില്ല. കാരണം ഒരെണ്ണത്തിന് 40,000 ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഭാഗങ്ങളായിട്ട് തരംതിരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ വരുന്നില്ല. അങ്ങനെ തിരിക്കാൻ വേണ്ടി ആ 3D പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 വഴികൾ ഉപയോഗിക്കാം. ഒന്ന്, സി അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിതിനെ ലെയറൈസ് ചെയ്യുന്ന പോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കുറച്ച് പാടാണ്, കാരണം എല്ലാ സൈഡിലൊക്കെ വരുമ്പോൾ ബാക്കി സൈഡുകളിലൊക്കെ വേണ്ട സൈഡുകളൊക്കെ ഇതിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വെർട്ടെക്സ് ഒരു സ്ക്വയറിലൊക്കെ വെർട്ടെക്സ് തന്നെ ആയിരിക്കും സ്മൂത്തായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു ഇതാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബി എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ ആ ഒരു ഫേസ് മാത്രമേ അവിടെ സെലക്ട് ആകത്തുള്ളൂ. അതാണ് ആ ഒരു സാധനം. നമുക്കിപ്പോൾ ഇതിൽ ക്യാമറ വ്യൂവിൽ കാണുന്ന ഫേസ് മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. നമുക്ക് കറക്റ്റ് ആ ഒരു 3D സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൽ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ കൊണ്ട് മൗസ് പോയിന്റ് വെച്ചിട്ട് എല് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് മുഴുവനായും സെലക്ട് ആവും. ആ ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതല്ല, ആ ഒരു 3D ഒബ്ജക്റ്റ് മുഴുവനായും നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ടും മുഴുവനായും അത് സെലക്ട് ആവും. ഇപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ എക്സ്ട്രൂഡ് ചെയ്തേക്കുന്നതാണെങ്കിൽ ആ എക്സ്ട്രൂഡ് ചെയ്യപ്പെട്ട ഭാഗങ്ങൾ സെലക്ട് ആവും. സോ നമുക്കിപ്പോൾ ജോയിൻ ചെയ്തതായതുകൊണ്ട് തന്നെ എല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം സെലക്ട് ആയിട്ട് വരും. നമുക്കിനി ഇതിനെ സെപ്പറേഷനാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സെലക്ഷനേ നടന്നിട്ടുള്ളൂ. അതിന് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പി എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരുന്നുണ്ട്. സെലക്ഷൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. സോ ഗൈസ്, ഇത് രണ്ട് ക്യൂബായി മാറി. കണ്ടോ, ഇത് ക്യൂബായി, ഇത് വേറൊരു ക്യൂബ്. രണ്ട് ക്യൂബായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒന്നാമത്തെ രീതിയിൽ വെർട്ടെക്സിനെ കുറയ്ക്കുന്നത്. ലാഗ് കുറയ്ക്കാൻ ഉപകാരപ്പെടുന്ന ഒന്നാമത്തെ ട്രിക്കാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് വരത്താൻ അവർ ഈ ഒരു കൗണ്ട് വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പി സി ഗെയിം എയറോട്രക്കിനാണെങ്കിൽ ഇത്രയും 40,000 അല്ല അവരുടെ കൗണ്ട് പറയുന്നത്. അതിന് കറക്റ്റ് കൗണ്ട് അറിയില്ല. എന്തായാലും 40,000 അല്ല. കാരണം എയറോട്രക്ക് എന്ന് പറഞ്ഞ ഗെയിം താങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്പെക്ക് വളരെ കൂടുതലാണ്. അതായത് മിനിമം സ്പെക്ക് അവർ പറയുന്നത് 2GB ഗ്രാഫിക്സും ഇൻ്റെൽ ഐഫൈ 4GB 6GB റാമൊക്കെയാണ് അവർ പറയുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിൽ ഈ ഗ്രാഫിക്സ് കാർഡ് ഇല്ല, പ്രോസസ്സറൊക്കെ വളരെ വീക്കാണ്. കമ്പ്യൂട്ടർ പ്രോസസ്സർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റാമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ GPU വെച്ച് മൊബൈൽ ഫോണിന് ഒരു കാരണവശാലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വളരെ വലിയ ഒരു അന്തരം രണ്ടും തമ്മിലുണ്ട്. സോ നമുക്ക് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു കൗണ്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എയറോട്രക്കിന് നമുക്കിപ്പോൾ 40,000 എന്ന് പറയുന്നെങ്കിൽ ബസ്സിന് നമുക്ക് 10,000 വയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം വളരെ കുറച്ച് മാത്രമേ നമുക്ക് താങ്ങാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഗെയിം എഞ്ചിൻ താങ്ങാൻ പറ്റത്തുള്ളൂ. സോ ആ ഗെയിം എഞ്ചിന് ഒരുപാട് റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി റിലാക്സിങ് ഫീൽ ലഭിക്കാൻ വേണ്ടിയിട്ടും ഡ്രൈവിംഗ് ഫീൽ കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടും ലാഗിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവരിങ്ങനെ ഒരു കൗണ്ട് ഇവിടെ വച്ചിരിക്കുന്നത്. 30,000 മാക്സിമം. അപ്പോൾ 29,000 ഒക്കെ ആണെങ്കിൽ ഗെയിമിൽ ലാഗ് അടിക്കും.
എൻ്റെ തന്നെ ആ രസി ലോറിയുടെ ഒരു മോഡ് ഞാൻ ഇറങ്ങിയില്ല, ബാക്കിൽ ലോഡുള്ള ആ തടിയൊക്കെ ചെയ്യുന്ന രസി ലോറി ഞാൻ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അത് ചിലവർക്കൊക്കെ ലാഗിങ് ഉണ്ടെന്നോ, എനിക്ക് തന്നെ ചില സമയത്ത് ലാഗ് വരുന്നുണ്ട്. കാരണം അതിൽ അത്ര വലിയ പോളികൗണ്ട് ഉണ്ട്. കാരണം ആ ഒരു തടി എന്ന് പറയുന്നത് എല്ലാം കൂടെ മെർജഡാണ്, ഭയങ്കരമായിട്ട് പോളികൗണ്ട് അതിന് തന്നെ ഉണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കളിക്കുമ്പോൾ ലാഗിങ് വരുന്നത്. ഇപ്പോൾ കെ വി എസിൻ്റെ ബി എം ആറിനെ കളിച്ചു നോക്കിയിട്ടില്ല, ഞാൻ ഡ്രൈവ് ചെയ്തില്ല. പക്ഷേ അവരുടെ ഒരു സ്പെക്ക് പറയുന്നത് അവർ ഒരു ഹൈ എൻഡ് സ്പെക്കാണ് പറയുന്നത്. കാരണം അതിന് കാരണം ചിലപ്പോൾ ഈ ഒരു വെപ്പസ് കൗണ്ടിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. അവർ ഡീറ്റെയിൽഡ് 3D ആണ്, ഞാനിതുവരെ പ്ലേ ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ പൈസ ഞാൻ മേടിച്ചിട്ടില്ല, അങ്ങോട്ട് പൈസ ഇല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മോഡ് കളിക്കുമ്പോൾ വളരെയധികം എന്താ പറയുന്ന ലാഗിങ് ഉണ്ടാവുന്നു, ലോ എൻഡ് പി സികൾക്ക് സപ്പോർട്ടിങ് ഉണ്ടാവുന്നു. ചില മോഡുകളാണെങ്കിൽ അവർ പ്രത്യേകം പറഞ്ഞിരിക്കും നിങ്ങൾക്കത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇന്ന സ്പെക്ക് വേണ്ടി വരും എന്നൊരു അവരൊരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു മിനിമം റിക്വയർമെൻറ്റ് പറയും. അപ്പോൾ അതാണ് അവരങ്ങനെ പറയുന്നത്. കാരണം നിങ്ങളുടെ പി സിയിലത് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇന്നത്ര സ്പെക്കുകൾ വേണ്ടി വരും നിങ്ങളുടെ ഫോണിലെന്ന് പറയുന്നത്. അതിന് വെറ്റസ് കൗണ്ടിൻ്റെ ഇഷ്യൂ ആണ് വരുന്നത്. അവർ മാക്സിമം കുറയ്ക്കാൻ ശ്രമിച്ചതാണ്, എങ്കിലും ഡീറ്റെയിലിങ് ഒന്ന് തീരെ കുറഞ്ഞത് നിങ്ങൾ തന്നെ പറയുന്നതാണ്, ഡീറ്റെയിലിങ് പോരാ, മോഡൽ പെർഫെക്ഷൻ പോരാ എന്നുള്ളത്. അപ്പോൾ അവരെന്താ ചെയ്യുക, മാക്സിമം ഡീറ്റെയിൽ ചെയ്യാൻ തോന്നും. അപ്പോഴേ മാക്സിമം ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ഇതുപോലുള്ള വെറ്റസ് കൗണ്ടിൻ്റെ എററുകൾ ലാഗിങ് ഉണ്ടാകും. ഇതാണ് നമ്മുടെ ലാഗ് കുറയ്ക്കാനുള്ള ഒന്നാമത്തെ ടിപ്പ്. സെലക്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ച ഒരു സാധനമാണ് ഇത്, ലാഗ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എറർ കാണിക്കുന്നുണ്ട്, എന്താ പ്രതിവിധി എന്ന് ചോദിച്ചവർക്കാണിത്. ഇനി നമുക്ക് ലാഗ് കുറയ്ക്കാനുള്ള വേറൊരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ആനിമേഷൻ കീസ് കൊടുക്കാറില്ലേ, ആനിമേഷൻ കീസ് കൊടുക്കുമ്പോഴേ നമ്മൾ എന്താ ചെയ്യുന്ന, ചിലപ്പോൾ ഒരു ആനിമേഷൻ ഇടുമ്പോൾ ഫ്രണ്ടിലെ ഒരു സ്പീക്കറോ അങ്ങനെ വല്ലതും കയറി വരുന്നതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രണ്ടിലെ സാധനങ്ങൾ കയറി വരുന്നതോ കൊമ്പ് കയറി വരുന്നതോ അല്ലെങ്കിൽ തെറ്റിപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും ഇതിൽ ഒന്നാമത്തെ ആനിമേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമേഷൻ കൊടുക്കുമ്പോൾ കയറി വരാനായിട്ട് ഇത് ആനിമേഷൻ ചെയ്ത് സെറ്റ് ചെയ്ത് കാണും. അപ്പോൾ ആ ഒരു 3D പാർട്ടിന് എത്രയാണ് വെർട്ടെക്സ് കൗണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതിപ്പോൾ ഹയർ ആണെങ്കിൽ അത് നിങ്ങൾ എഡിറ്റ് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വെർട്ടെക്സ് കൗണ്ട് അറിയാൻ പറ്റും, അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എത്രയാണ് നിങ്ങളുടെ വെർട്ടെക്സ് കൗണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തില്ല അതിൻ്റെ ഒരു മിനിമം അറിവ് മതി, കാരണം എത്ര ഉണ്ടാവും എന്നുള്ളൊരു ഇത് മതി, പ്രഡിക്ഷൻ മതി. അപ്പോഴേ നമുക്ക് അത് നിങ്ങൾ ആനിമേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നത് ജസ്റ്റ് ആ റോഡിനുള്ളിലോട്ട് ഇറക്കി വയ്ക്കും. അതായത് ആ വണ്ടി റോഡിൽ കൂടെ പോയാൽ കാണരുത് എന്ന രീതിയിൽ നമ്മൾ ആ ജസ്റ്റ് അത് റോഡിലോട്ട് ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് ഗെയിം എഞ്ചിൻ ലോഡ് ചെയ്യും. നിങ്ങൾ ലോഡ് ചെയ്യുന്നില്ലെങ്കിലും ഗെയിം എഞ്ചിൻ അത് ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല എങ്കിലും ഗെയിം അത് ലോഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം അതിന് ഒരു ഡിസ്റ്റൻസ് പറയുന്നുണ്ട് ഗെയിമിൽ, ഇത്ര ഡിസ്റ്റൻസിനകത്തുള്ള 3Dകളെല്ലാം അവർ ഹയർ 3D ആയിട്ട്, അതായത് നിങ്ങൾക്ക് വിഷ്വലാവുന്ന തരത്തിലുള്ള ക്യാമറയിൽ വിഷ്വലാവുന്ന തരത്തിലുള്ള എല്ലാ 3Dകളും, അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് 3Dയൊക്കെ അറിയാം എന്നുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിപ്പോൾ ദൂരെ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ വേറെ 2D അല്ല, ക്വാളിറ്റി കുറയും, വളരെ ക്വാളിറ്റി കുറഞ്ഞായിരിക്കും കാണും. പക്ഷെ നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് എയറോട്ടൊക്കെ കളിക്കുന്നവർക്ക് ഈ സാധനം നല്ലപോലെ അറിയാമായിരിക്കും. നമ്മളിപ്പോൾ മോഡൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ലോഡ് ഹൈ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ലോഡെന്നും അതുപോലെ തന്നെ അടുത്തെത്തുമ്പോൾ രണ്ട് 3D ആയിട്ട് കൊടുക്കാറുണ്ട്. കാരണം അത് ലാഗിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ക്യാമറയിൽ ഇന്ന ഡിസ്റ്റൻസിലുള്ള 3Dകൾ വളരെയധികം ക്വാളിറ്റി കൂടുതലായിരിക്കും, അല്ല നിങ്ങൾ കൊടുത്ത അതേ ക്വാളിറ്റിയിലുള്ള ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണിക്കും. അതുപോലെ തന്നെ ഇത്ര കുറച്ച് ദൂരെയാണെങ്കിൽ അതിനും ടെക്സ്ചർ ക്വാളിറ്റി കുറച്ചായിരിക്കും, അല്ലെങ്കിൽ 3Dയുടെ ക്വാളിറ്റി കുറച്ചായിരിക്കും കാണിക്കുന്നത്. അത് ഗെയിം എഞ്ചിന് സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഈ റോഡിൻ്റെ ഇടയിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഗെയിം എഞ്ചിൻ ലോഡ് ചെയ്യും, നിങ്ങൾക്ക് കാണത്തില്ലെങ്കിലും ഗെയിമിൻ്റെ ക്യാമറയിൽ, അതായത് ആ ഒരു ഇതിൻ്റെ ഡിസ്റ്റൻസിലുള്ളിൽ അത് പെടും. സോ അതുകൊണ്ട് തന്നെ അത് ലോഡ് ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ ആനിമേഷൻ കൊടുക്കുമ്പോഴേ അത് ലോഡ് ചെയ്യും, അത് ഉള്ള ഒരു ഫീൽ തന്നെ നമുക്ക് ലഭിക്കും. അപ്പോഴത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എത്ര ദൂരത്തേക്ക് താഴോട്ടേക്കോ മുകളിലോട്ടേക്ക് പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും താഴോട്ടേക്കായിരിക്കും കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ദൂരം താഴെ കൊടുക്കാൻ പറ്റുമോ അത്രയും ദൂരം കൊടുത്തു. അതുപോലെ തന്നെ പക്ഷേ അത് തമ്മിൽ വ്യത്യാസം പറഞ്ഞാൽ ഇത് കയറി വരുന്നത് നമുക്ക് അറിയത്തില്ല, കുറേ ഒറിജിനാലിറ്റിക്ക് ഫീൽ കിട്ടും. മറ്റാണെങ്കിൽ റോഡ് പോളെന്നൊക്കെ കയറി വരുന്നത് കാണാൻ പറ്റും. ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു സീൻ ഉണ്ടാവില്ല. പടക്കേന്ന് വന്നെങ്കിരുന്നോളൂ, സ്റ്റൂന്ന് വന്നെങ്കിരുന്നോളൂ. ഇപ്പോൾ അങ്ങനെ ഷോഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോക്ക് പോകും, പോണത് പോലും കാണത്തില്ല. അതിനുശേഷം ഇടുമ്പോഴേ ഇങ്ങനെ കയറി അങ്ങ് പോയിക്കോളും, വരണമെന്നൊക്കെ അറിയത്തേ ഇല്ല, അത്ര സ്പീഡിലായിരിക്കും അത് വന്നും പോകും, സഞ്ചാരപാത എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഗെയിം എഞ്ചിന് ഒരു കുറച്ചും കൂടി എന്താ ലോഡ് കുറവായിരിക്കും. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴേ ലോഡ് വളരെയധികം കുറഞ്ഞു കിട്ടും.
അല്ലെങ്കിൽ ഭയങ്കര മെനക്കേടായിരിക്കും. കാരണം ഇത് ലോഡ് ചെയ്യും, ലാഗും വരും. ഇതാകുമ്പോൾ ആനിമേഷൻ ഇടുമ്പോൾ ടൈമിൽ മാത്രമേ ലാഗ് ഉണ്ടാവും, ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ഗെയിം സ്മൂത്ത് ആയിട്ട് റണ്ണും ചെയ്യും. ഇപ്പോൾ ലോ എൻഡിലാണെങ്കിൽ നമുക്ക് ആനിമേഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സീൻ ഉണ്ടാവില്ല, കുറച്ച് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ അത് ശ്രദ്ധിച്ചോളുക, നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചോളുക. ഇതാണ് ഞാനിപ്പോൾ ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ട്രിക്ക്. എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അറിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലാഗ് കണ്ടു കാണും, ഞാനത് ആ ഒരു വെർട്ടെക്സ് കൗണ്ട്, ഞാൻ ഒരെണ്ണത്തിൻ്റെ വെർട്ടെക്സ് കൗണ്ട് കാണിച്ചു തരാൻ കണ്ടോ, ഭയങ്കര തോരെ വെർട്ടെക്സ് ഉണ്ട് ഇതിനകത്ത്. ഇതാണ് ഞാൻ ഇന്നത്തെ വീട്ടിലൂടെ ക്രോഡീകരിക്കാൻ ഉദ്ദേശിച്ചത്. ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞാൽ മതി. ഈ രണ്ട് വേകളാണ് ഞാൻ മാക്സിമം ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കറിയത്തില്ല. കാരണം ഒരുപാട് വേസ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ 3D മാസ്റ്റർ ആണെങ്കിൽ ഒരുപാട് വേസ് ഇത് ചെയ്യാനായിട്ട് ഉണ്ടാവും. എനിക്കറിയാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്ന ട്രിക്ക് തന്നെയായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ അറിയിക്കാൻ വേണ്ടി മറക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് ഗെയിമിംഗ് എന്നാണ്. അപ്പോൾ ഒരുപാട് കുറച്ച് പേരൊക്കെ കമ്മ്യൂണിറ്റി ടാബിലൂടെ അറിഞ്ഞാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ അറിഞ്ഞാണ്. ഇതൊരു പ്യുവർ ഗെയിമിംഗ് ചാനലാണ്. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ, കാരണം ഒരു ബാക്കപ്പ് ചാനൽ എന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ചാനൽ ഹാക്കായി പോകുന്നുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും തരത്തിൽ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിവരങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതിൽ വല്ലപ്പോഴും വീഡിയോകളൊക്കെ ഇടാം. അപ്പോൾ നിങ്ങളതൊന്ന് കയറി സപ്പോർട്ട് ചെയ്ത് വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ വീഡിയോ കാണണമെന്നൊന്നുമില്ല, വീഡിയോ കാണുക കണ്ട കുഴപ്പമില്ല എന്നല്ല പറയുന്നത്, കണ്ടാലും ഒരു കുഴപ്പമില്ല. നമ്മളെന്തായാലും ഇപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ വരത്തില്ല, കാരണം ഇതിപ്പോൾ ഒരു ബാക്കപ്പ് ചാനൽ എന്ന രീതിയിൽ മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാവുന്ന തരത്തിലുള്ള ടിപ്സും ട്രിക്കൊക്കെ പബ്ജി ബേസ്ഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേസ്ഡ് വീഡിയോകളൊക്കെ അകത്ത് വരും. സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഡിസ്കോർഡ് സെർവർ നമ്മൾ തുടങ്ങിയായിരുന്നു, അത് ഞാനിപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടില്ല, അത് സെറ്റാക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ, സൈനിങ് ഔട്ട്, മാസ്റ്റർ ഡ്രില്ലർ.